നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് എന്നോടൊപ്പം ഇരിക്കുന്നത് നമുക്കൊക്കെ വളരെ സുപരിചിതരായ രണ്ട് സംഗീതജ്ഞരാണ്. ഇന്ന് രൂപ, രൂപയുടെ ഭർത്താവ് കുൽദീപ്. കുൽദീപ്, ഞാൻ സത്യത്തിൽ രൂപ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. അതെയോ? അതെ. ആരെ അറിയിച്ചില്ലേ? ചേച്ചി അറിയിച്ചിട്ടില്ല. അല്ല, ഞാൻ എവിടെയും ഫോട്ടോ ഇങ്ങനെ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയും വന്നില്ല. ആക്ച്വലി ചെന്നൈയിൽ ഞങ്ങളൊരു റിസപ്ഷൻ ചെയ്തപ്പോൾ അവിടെ വന്നിരുന്നു. നാട്ടിൽ അങ്ങനെ ഒരു പബ്ലിസിറ്റി രീതിയിൽ വന്നിട്ടില്ല, കൊടുത്തില്ല. ഞങ്ങളുടെ കല്യാണം തന്നെ ആക്ച്വലി ചടങ്ങുകൾ കുറേ ഉണ്ട്, അതിൽ വന്നവർക്ക് തന്നെ ഒരുപാട് കഷ്ടമാണ് ഞങ്ങളെ കാണാൻ വേണ്ടി. ഞങ്ങൾ കല്യാണം മര്യാദക്ക് നടക്കട്ടെ, അത് അതിനുശേഷമല്ലേ ആൾക്കാരെ കാണുന്നത്. എല്ലാവരും അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ആരെയും കാണാൻ പറ്റിയില്ല. ബട്ട് വി ഹാഡ് എ റിസപ്ഷൻ ഇൻ ചെന്നൈ. അവിടെ എല്ലാവരും മ്യൂസീഷ്യനാണ്, കർണാട്ടിക് മ്യൂസീഷ്യനാണ്. അതാണ് സോ കോൾഡ് ഒരു നമ്മുടെ ഇവിടെ എല്ലാവർക്കും പരിചിതം എന്ന് പറഞ്ഞാൽ ഒരു സിനി ബ്രാൻഡ് ഉണ്ടല്ലോ, അതല്ലാതെ ഒരു ബ്രാൻഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിന് കുറച്ചുകൂടി ചെന്നൈയിലാണ് അത് കുറച്ചുകൂടി അറിയപ്പെടുന്നത് അല്ലേ? ഒരു അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നാട് വിട്ട് പോയത് അങ്ങോട്ട്. കുൽദീപ് അങ്ങടേക്ക് പോയിട്ട് 10 വർഷമായി. സങ്കടമുണ്ടോ കേരളത്തിൽ അങ്ങനെ ഒരു അംഗീകാരം കിട്ടാതിരിക്കുന്നത്? ഇല്ല, അതില് ക്രിബിംഗ് ചെയ്യാനുള്ള കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു കാര്യമില്ല. എന്നുവെച്ചാൽ അത് അങ്ങനെയാണത്, അത് ആ നാട്ടില് അതിൻ്റെതായ വാല്യൂ. എന്തുകൊണ്ടാണ്? ആക്ച്വലി ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നിങ്ങളെപ്പോലുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്. എന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിനൊരു കറക്റ്റ് ഒരു എയിം വെച്ചിട്ട് അതിനു വേണ്ടി മനസ്സിൽ അത്രയും ഒരു ദൃഢവിശ്വാസത്തോടെ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ കേരളത്തിൽ പൊതുവേ സ്റ്റേജ് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ? ഇപ്പൊ ഒരു കച്ചേരി ചെയ്യാനാണ്. ഇതിപ്പോ ചെന്നൈയിലൊക്കെ എന്ന് പറഞ്ഞ സീസൺസ് ഉണ്ട് അല്ലേ? സഭകൾ തന്നെ നമ്മളെ ഇങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്താൽ അവർ ഓക്കെ ചാൻസ് കൊടുത്തു നോക്കാം. പക്ഷെ നമ്മുടെ നാട്ടിൽ അതില്ലല്ലോ. എത്ര പേരാ നമ്മുടെ നാട്ടിൽ കച്ചേരി നടത്തുന്നത്? ചേച്ചി, ഞാൻ കരുതുന്നത് ഒരു സ്റ്റേജ് എന്നതിനും ഉപരി ഒരു എൻ്റെ മനസ്സിലൊക്കെ ഞാൻ ആ കർണാട്ടിക് മ്യൂസിക്കിന് കൊടുത്തിരിക്കുന്ന ഒരു ഒരു ലെവലുണ്ട്. അത് ഒരു ഫെയിം എന്നുള്ളതിനേക്കാൾ യെസ് നമ്മുടെ ഒരു തൃപ്തി എന്നുള്ള ഒരു ലെവലുണ്ടല്ലോ, ആ തൃപ്തിയിലേക്ക് ഞാൻ എത്തിപ്പെട്ടാൽ തീർച്ചയായും എനിക്ക് മറ്റുള്ളവർക്കും ആ തൃപ്തി കൊടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. എന്താണെന്ന് വെച്ചാൽ എനി ഫോം ഓഫ് ക്ലാസിക്കൽ മ്യൂസിക്, ഐ എം നോട്ട് സെയിങ് ഇപ്പോൾ നമ്മൾ കർണാട്ടിക് മ്യൂസിക് എന്നല്ല, ഇപ്പോൾ ഒരു വെസ്റ്റേൺ ക്ലാസിക്കൽ, അതായത് ഹാർഡ് കോർ വെസ്റ്റേൺ ക്ലാസിക്കൽ, ലൈക്ക് ഒരു ബിതോവൻ, ഒരു മൊസാർട്ട്, അവരുടെ പീസസൊക്കെ ഒരു സിംഫണി ഓർക്കസ്ട്ര വായിക്കുമ്പോഴുള്ള ഒരു കാര്യങ്ങൾ. അതല്ലാതെ ഇപ്പോൾ ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്, ഇതിൽ വൺസ് നമ്മൾ അതിൻ്റെ ഒരു ബ്ലിസ്, അതിൻ്റെ ഒരു ശരിക്കുള്ള സന്തോഷം, ആ സന്തോഷം നമ്മൾ വേറെ, അതായത് എക്സ്റ്റേണലായിട്ട് കിട്ടുന്ന സന്തോഷം അല്ല അത്. അതായത് 4 പേരെ എൻ്റെ പാട്ട് ഞാൻ 4 പേർക്ക് പാടി കാണിച്ചു, അതൊരു 2 മിനിറ്റ് പാടി, 2 മിനിറ്റ് പാടിയത് കൊണ്ടുള്ള ഒരു ബ്ലിസ്സിനേക്കാൾ ഉപരി. ഇപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ ജീവിതം എങ്ങനെയെന്ന് വെച്ചാൽ വി ആർ ലിവിങ് ടു ദ ഫുള്ളസ്റ്റ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കാണുന്നത് ഒരു ദിസ് ജനറേഷനോ അല്ലെങ്കിൽ ഒരു 100 വർഷത്തിൻ്റെയോ അങ്ങനെയുള്ള ഒരാൾക്കാരെയോ അങ്ങനെയല്ല കാണുന്നത്. അതിപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ ഒരു ത്യാഗരാജസ്വാമികൾ, ഒരു മുത്തുസ്വാമി ദീക്ഷിതർ, ഒരു ബിതോവൻ, ഒരു മൊസാർട്ട്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സ്റ്റഫ് ഉണ്ടല്ലോ. അതായത് അതുകൊണ്ടാണ് അവരുടെ പേര് ഇത്ര 300-400 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ സ്റ്റാമ്പ്ഡായിട്ട് നമ്മൾ ഇനിയും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലെജൻഡറി ഒരു എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ, അതൊരു കോൺട്രിബ്യൂഷനാണ് നമ്മുടെ. അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എപ്പോഴും ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് വി ആർ ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ലൈക്ക് ദിസ് ടു എക്സ്പ്രസ് ദിസ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് യു ആർ ദ റൈറ്റ് പേഴ്സൺ, ബിക്കോസ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇങ്ങനത്തെയൊക്കെ ഒരു കാര്യങ്ങൾ, അതായത് ഇങ്ങനെ ഒരു വശം, അതായത് വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഞാൻ ഇന്ന് ഞാൻ സിനിമയിൽ പാടിയിട്ട് ഞാൻ ഫേമസ് ആയി, ദാറ്റ്സ് എ ഡിഫറെൻറ് സ്റ്റോറി. അതിനൊന്നും ഞങ്ങൾ തെറ്റ് പറയാനോ ഒന്നുമില്ല, ബിക്കോസ് വി ആർ ഇൻഫാക്ട് രൂപ പാട്ടാണ്. തീർച്ചയായും എനിക്കും ഇനിയും അവസരങ്ങൾ വരാം, വരില്ല എന്ന് ഞാനും സ്റ്റാമ്പ് ചെയ്യണില്ല, എനിക്ക് വരാം. ഞാൻ വരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് വരും,
തീർച്ചയായിട്ടും അതിനാണല്ലോ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ അതിന് അതിൻ്റെ കറക്റ്റ് ടൈം വരുമ്പോൾ എൻ്റെ ഹാർഡ് വർക്ക് അത് റിയൽ ആണെങ്കിൽ ആ റൈറ്റ് ടൈമിൽ ദൈവം എനിക്ക് ആ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവന്ന് തരും. അപ്പോഴായിരിക്കും അത് ശരിയായിട്ടത് അവിടെ എത്തിപ്പെടണം. ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, വി ആർ ലിവിങ് ഫോർ സം. അതായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാനോ രൂപയോ, അതായത് നമ്മളെല്ലാവരും ഒരു ഒരു സേ ഒരു 1980 ഓർ വാട്ട് എവർ ഒരു ഒരു ഡേറ്റിൽ നിന്ന് ഈ ഡേറ്റ് വരെ ജീവിച്ച് കഴിഞ്ഞിട്ട് ദെൻ അതിൻ്റെ ഇടയ്ക്ക് കുറേ, അതായത് കുറേ, അതായത് ഒരു പി ആർ വർക്കൊക്കെ നമ്മൾ ചെയ്യുക, ഇവിടെ പോവുക. നമ്മുടെ ഇപ്പോൾ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ജനറലി ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ആരംഭിക്കുക. ആ ഫേസ്ബുക്കിൽ നമ്മൾ ത്രൂ ഫേസ്ബുക്ക് ത്രൂ സോഷ്യൽ നെറ്റ്വർക്ക് എല്ലാം നമ്മളിങ്ങനെ, അതായത് വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു റാറ്റ് റേസിൽ പോകുന്നതിനിടയ്ക്ക് നമ്മുടെ തൃപ്തി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സത്യമായിട്ടുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അതായത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെയൊക്കെ മനസ്സിലെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ഇതൊക്കെ ഒന്നുമില്ലാതെ ഞാൻ വീട്ടിലിരുന്ന് ഒരു കൃതി പാടുമ്പോൾ എനിക്ക് ഇതൊന്നുമില്ല, അതായത് അവിടെ എൻ്റെ മുന്നിൽ ഓഡിയൻസോ ഇതൊന്നും ഇല്ലാതെ അതിനേക്കാൾ ഉപരി രൂപ അവിടെ വീട്ടിലിരുന്ന് പാടുമ്പോൾ ആ പാടുന്നതിൻ്റെ ഒരു സന്തോഷം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ, അത് ഒരു ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വിൽ ഗോ ഫോർ ഇറ്റ്, വിൽ ക്രേവ് ഫോർ ഇറ്റ്. നമുക്ക് അതിന് വേണ്ടിയല്ലേ, അതായത് നമ്മൾ വി ആർ നോട്ട് ഗോയിങ് ഫോർ എ ടെമ്പററി ഹാപ്പിനെസ്. ഹാപ്പിനെസ് നമുക്കൊരു സത്യമായിട്ടുള്ളൊരു ഹാപ്പിനെസ് നമ്മൾ കണ്ടാൽ പിന്നെ വി ആർ ഗോയിങ് ബിഹൈൻഡ് ദാറ്റ്. ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ ലക്ഷ്യത്തിൽ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ലെറ്റ് മീ ടെൽ യു, അതായത് രൂപ എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇസ് ദ എന്താ പറയുക, ഒരു ഒരു കറക്റ്റായിട്ടുള്ളൊരു വ്യക്തി, അമ്മയും അച്ഛനും ചേർത്ത് വെച്ചു കറക്റ്റായിട്ടുള്ളൊരു വ്യക്തി. അതുപോലെ ഐ ബിലീവ്, അതായത് ഞങ്ങൾ വി ആർ ലിവിങ് ഇൻ എ ഡിഫറെൻറ്റ് വേൾഡ്. അതായത് ഞങ്ങൾ പാടുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, ഞങ്ങൾ പാടും, വീട്ടിലിരുന്ന് പാടും, ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഞങ്ങൾ കച്ചേരികൾ ചെയ്യും, അതല്ലാതെ രൂപയ്ക്ക് റെക്കോർഡിംഗ്സ് ഉണ്ട്, അത് ചെയ്യും, ഇതെല്ലാം ചെയ്തിട്ട് ഫൈനലി എന്താന്ന് വെച്ചാൽ മനസ്സിൽ ഇതൊക്കെ വെച്ചിട്ട് മ്യൂസിക് ഞങ്ങൾക്ക് ഒരു പാത്ത് മാത്രമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി. അതിനേക്കാൾ ഉപരി ഞങ്ങൾ, അതായത് ഒരു സ്പ്രെഡിങ് ദ ഹാപ്പിനെസ്, ഞങ്ങൾ എവിടേക്ക് പോയാൽ അവിടെ സന്തോഷമായിരിക്കണം, അല്ലാതെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതോ അവൻ വരികയാണ്, അവന് വന്നാൽ ചാൻസ് ചോദിക്കും, ഈ ചാൻസ് ചോദിക്കുക, ഓപ്പർച്യൂണിറ്റി ചോദിക്കുക, ഇങ്ങനെ ഒരു ഇതൊക്കെ വിട്ടിട്ട് അതിനൊക്കെ അതീതമായിട്ട് വി ആർ ലിവിങ് ടു ദ ഫുള്ളസ്. ഞാൻ നേരത്തെ ഇങ്ങനെ ഒരു തിങ്കിങ് പ്രോസസ് ആക്ച്വലി ഉണ്ടായിരുന്നില്ല. നിറയെ ബുക്സ് വായിച്ചു തുടങ്ങി, ലൈഫിൽ വിജയിച്ചു എന്ന് വിജയിച്ചവരുടെ ബുക്സ് വായിച്ചു തുടങ്ങി. കുറേയൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെ മാറ്റിയത് അതായിരിക്കണം. ഈവൻ ഭാഗ്യ ചേച്ചിയുടെ ഞാനൊരു സ്പീച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെപ്പോഴും പരാജയപ്പെട്ടവരാണ്. ഞാൻ ആ ലിസ്റ്റിൽ പെടാൻ ആഗ്രഹിക്കണില്ല. കാരണം ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ സ്വയം ഉണ്ടാക്കണം. ഞാൻ വർക്ക് ചെയ്താൽ എനിക്ക് എന്നെ അത് തേടി വരും. രൂപ എന്നുള്ളൊരു രൂപ, കുൽദീപിനായാലും ഈ യൂണിവേഴ്സിലെ രൂപയ്ക്കുള്ള സ്പേസ് രൂപയ്ക്ക് തന്നെയാണ്, കുൽദീപിനുള്ളത് കുൽദീപിന് തന്നെയാണ്. അത് ഞാൻ ചെയ്യുന്ന വർക്കിനനുസരിച്ചായിരിക്കും അതെനിക്ക് വരിക. ഇപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ശരിക്കും. കാരണം ശരിക്കും ചേച്ചി പറഞ്ഞ വേർഡ്സൊക്കെ എനിക്ക് അങ്ങനെ എൻ്റെ കാതലുണ്ട്. അതായത് വർക്ക് ചെയ്യാം, നിങ്ങൾ വർക്ക് ചെയ്ത് പോവാം, വരുന്നത് വരട്ടെ, അത്രേ ഉള്ളൂ. ഞങ്ങൾ വെരി ഹാപ്പി, ഞങ്ങൾക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് വരുന്നുണ്ട്, അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ ഇപ്പോൾ തേർട്ടീസിലാണ്, അതായത് ഏർലി തേർട്ടീസിലാണ് ഞങ്ങളിപ്പോൾ. ഞങ്ങൾ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു 40 വയസ്സോ 50 വയസ്സോ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വി ഹാഡ് ഡൺ ദാറ്റ്, ഒരു പാസ്റ്റ് ടെൻസിൽ ജീവിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ മരിക്കുന്നവരെ, അതായത് 50 കഴിഞ്ഞാൽ അല്ലെങ്കിൽ 60 കഴിഞ്ഞാൽ ഞാൻ അന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അതിലിങ്ങനെ രമിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയല്ലാതെ, ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ആ സംഗീതമുണ്ട്. ആ സംഗീതത്തിൽ ഞങ്ങളിവിടെ ആരും ഞങ്ങളെ, അതായത് വോയിസ് അങ്ങനെയുണ്ടോ, വോയിസ് ഇങ്ങനെയുണ്ടോ എന്നൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ ഒരു സമർപ്പണമാണ്. എന്നാൽ അത് ഞങ്ങൾ ഒരു കൃതി ഞങ്ങൾ പാടുമ്പോൾ, ഞങ്ങളവിടെ ഇരുന്ന് പാടുമ്പോൾ അത് വി ആർ എൻജോയിങ് ആൻഡ് ഇഫ് വി ആർ മേക്കിംഗ് അതർ പീപ്പിൾ, 1000 പീപ്പിൾക്ക് ഞങ്ങൾ അതിലൂടെ ഞങ്ങൾ സന്തോഷം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതൊരു ഒരു ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ. ഈ ഒരു സെഞ്ചുറിയിൽ പറയുകയാണെങ്കിലും രൂപയ്ക്കൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും ഒരു MS സുബലക്ഷ്മി, അതായത് അവരൊക്കെ അവർ ജീവിച്ച ഒരു ലൈഫുണ്ടല്ലോ,
എവിടെയും പുറകിൽ പോയിട്ടില്ല. ഒരു പക്ഷെ അവരുടെ ഹസ്ബൻഡ് അവരെ ഹെൽപ്പ് ചെയ്ത് കാണും, അത് അത് വേറെ കാര്യം. ബട്ട് അതിനേക്കാൾ ഉപരി അവരതിൻ്റെ ഒരു ഡെഡിക്കേഷൻ, എന്തിനു പാടുന്നു അതിനുവേണ്ടി ജീവിച്ചു, അതെ എന്തിനു പാടുന്നു. അതായത് അതായത് ഞാനിപ്പോൾ പാടുന്നത് എക്സ്റ്റേണലായിട്ട് നാല് പേരെ കാണിച്ചിട്ട്, അതായത് അതിൽ അതിലെനിക്കൊരു ബ്രെയിനി ഒരു സന്തോഷം. അതായത് ഞാനതിലൊരു സംഗതി പാടുമ്പോൾ, ഇല്ലെങ്കിൽ ഞാനതിലൊരു സ്വരം പാടുമ്പോൾ, അതായത് നാല് പേര് ഒരു ബലയെ ചൊല്ലുമ്പോൾ, സോറി ബലയെ പറയുമ്പോഴുള്ള ഒരു ഒരു സന്തോഷം മാത്രമല്ലല്ലോ അത്. അതിനേക്കാൾ ഉപരി നമ്മളത് വി ആർ ലവിങ് ഇറ്റ്, ദാറ്റ്സ് വൈ വി ആർ ഡു